இருக்கு. പ്രത്യേക പരിഗണന വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ ഹസ്ബൻഡ് ഒരു പേഷ്യന്റ് ആണ്, മരിച്ചെന്ന് കരുതിയെടുത്ത് നിന്ന് തിരിച്ചു വന്നതാണ്. അസുഖം പൂർണ്ണമായും മാറിയിട്ടില്ല, പച്ചമരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല, മദ്യം നോക്കാൻ പറ്റിയില്ലെങ്കിൽ അപകടമാണ്. മരുന്ന് കൃത്യസമയത്ത് തന്നെ കഴിക്കണം. മരുന്ന് കൃത്യസമയത്ത് തന്നെ കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ മാഡം, ഞങ്ങളുടെ പ്രത്യേക ശ്രദ്ധ അദ്ദേഹത്തിന്റെ കാര്യത്തിലുണ്ടാവും. സാർ, മാഡം മെഡിസിൻ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചോളൂ. ദിവസം എപ്പോഴൊക്കെ എത്ര വെച്ചെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ശരി മാഡം. മരുന്ന് കൊടുത്താൽ മാത്രം പോരാ, നിർബന്ധിച്ച് കഴിപ്പിക്കുകയും വേണം. മാനസികമായി ആകെ തകർന്നിരിക്കുക അദ്ദേഹം. അസുഖത്തെ കളിപ്പ് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നത് ഫാമിലിയെ വിട്ട് ഇവിടെ കഴിയേണ്ടി വന്നതില്ല. നിരപരാധിയാണ്, എന്നിട്ടും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. മാഡം ധൈര്യമായിരിക്കണം. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് മാഡം പേടിക്കണ്ട, അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. പഥ്യം തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാം മാഡം. താൻ ചെല്ലേ, അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്ക. അദ്ദേഹത്തിന് എന്തെങ്കിലും പെയിനോ അസ്വസ്ഥതയോ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്നെ അപ്പൊ തന്നെ വിവരം അറിയിക്കണം. ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം മാഡം. മെറീനയുടെ ഫോൺ നമ്പറിനായി അനുപമ്മ വെയിറ്റ് ചെയ്യായിരിക്കും. അവളെ വിളിച്ച് മെറീന സ്റ്റീഫന്റെ നമ്പർ എന്ന് പറഞ്ഞ് എന്റെ മറ്റേ നമ്പർ കൊടുക്കാം. അനുപമ ഇതുവരെ, അനുപമ ഇനി മുതൽ. ഹലോ, ആ അനുപമ, ഞാൻ ജെനിഫറാ. ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അനുപമയോട് പറയാതിരിക്കാൻ കഴിയുന്നില്ല. സച്ചിൻ മെറീനയോടൊപ്പം ഫുൾ ടൈം ലണ്ടനിൽ ചുറ്റി നടക്കുക. തൻ്റെ ഡാഡിയുടെ കാര്യം സംസാരിക്കാൻ പോലും സമയമില്ല അദ്ദേഹത്തിന്. എനിക്കെന്റെ സച്ചിനെ വേണം, എനിക്ക് അദ്ദേഹത്തെ അത്രമാത്രം ഇഷ്ടമാണ്. മറ്റൊരു പെണ്ണിന്റെ കൂടെയാണ് സച്ചിൻ എന്ന് എനിക്ക് സങ്കല്പിക്കാൻ കൂടി വയ്യ. ഈ ബന്ധം അറിഞ്ഞത് മുതൽ ഞാൻ മനസ്സമാധാനത്തോടൊന്നും ഉറങ്ങിയിട്ടില്ല. അനുപമ മുൻപ് പറഞ്ഞതനുസരിച്ച് മെറീനയുടെ ഫോൺ നമ്പർ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാനത് തന്റെ ഫോണിലേക്ക് ഇപ്പൊ തന്നെ സെൻഡ് ചെയ്തു തരാം. താൻ മെറീനയെ വിളിച്ച് ഇപ്പൊ തന്നെ സംസാരിക്ക. ശരി ജെനിഫ, താൻ പെട്ടെന്ന് അയക്ക്, ഞാൻ വിളിക്കാം. ഓക്കെ. നീ ഇനി എന്നോട് തന്നെ കരഞ്ഞ് മാപ്പ് പറയും. നിന്റെ കണ്ണീര് വീഴുന്നത് എനിക്ക് ആസ്വദിക്കണം.
ഇപ്പത്തന്നെ മരിനെ വിളിക്കാം. അനുപമ, നീ അവിടെ ഇരുന്ന് കരയുന്നത് എനിക്ക് ഇവിടെ നിന്ന് കേൾക്കാം. ഇനി നിന്റെ കണ്ണുകളിൽ നിന്ന് തീമഴ പോലെ കണ്ണീരൊഴുകും. അനുപമ വിളിക്കുന്നു. മെറീന സ്റ്റീഫന്റെ കാല് പിടിക്കാനായി അനുപമ വിളിക്കുന്നു. കൊള്ളാം. ഹലോ, ഞാൻ മെറീന സ്റ്റീഫനാ സംസാരിക്കുന്നത്. ഇതാരാ? എടി, എന്റെ ഭർത്താവിനല്ലാതെ വേറെ ആരും നിനക്ക് കിട്ടിയില്ല അല്ലേ? എന്താ നിന്റെ ഭാവം? എന്റെ കുടുംബം തകർക്കാനാണ് നീ ഇറങ്ങിയിരിക്കുന്നത്? ഇതാരാ സംസാരിക്കുന്നത്? നീ ലണ്ടനിൽ വശീകരിച്ച് പിടിച്ചു വെച്ചിരിക്കുന്ന സച്ചനില്ലേ, അയാളുടെ ഭാര്യയാ ഞാൻ, അനുപമ. നിന്റെ ഭർത്താവാകുന്നതിന് മുന്നേ എന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നു സച്ചിൻ. നീയാ എന്നിൽ നിന്ന് സച്ചിനെ തട്ടിയെടുത്തത്. നിർത്തണി, എനിക്കറിയാം സച്ചിനെ. അയാളുടെ വിവാഹത്തിന് മുമ്പ് ഇങ്ങനൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിട്ടില്ല. എന്റെ ഭർത്താവിനെ ചാക്കിട്ട് പിടിച്ചിരിക്കാ നീ. ക്ഷോഭിക്കാതെ അനുപമ, സച്ചിന്റെ മനസ്സിപ്പോ എന്റെ കൂടെയാ. ഞാനിപ്പോ വിചാരിച്ച സച്ചിനെ നിന്നിൽ നിന്നും പൂർണ്ണമായി അടർത്തിയെടുക്കാൻ പറ്റും. പ്ലീസ്, നീ എന്റെ കുടുംബം തകർക്കരുത്. സച്ചിനെ നീ എനിക്ക് വിട്ടു തരണം. സച്ചിനെ കാര്യങ്ങൾ പറഞ്ഞ് നീ ഒന്ന് മനസ്സിലാക്കണം. പ്ലീസ് മരൻ, നീ ഒരു പെണ്ണല്ലേ, നീ മനസ്സിലാക്കണം എന്റെ വേദന. എനിക്കിപ്പോ എന്റെ സച്ചിൻ മാത്രമേ ഉള്ളൂ. ഡാഡി ജയിലിലായി, സച്ചിനും കൂടെ ഇല്ലാതായോ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാൻ വരും. സച്ചിനെ എനിക്ക് വിട്ടു തരണം. പ്ലീസ് അനുപമ, ഇതൊക്കെ നീ ചെയ്ത പാപത്തിന്റെ ശമ്പളാ. അതിനു മാത്രം പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നീ ഒരു വലിയ പാപം ചെയ്തു, അതിനുള്ള ശിക്ഷ ഏത്? ഒന്ന് ഓർത്തു നോക്ക അനുപമ, പണ്ട് പഠിക്കുന്ന കാലത്ത് നീ ചെയ്ത ആ പാപം. അതിനുള്ള ശിക്ഷ ഏത്? നീ വിനീതയാണോ? വിനീതയോ? ഏത് വിനീത? ഞാൻ വിനീതയൊന്നുമല്ല, ഞാൻ മെറീനയാ. നീ പറഞ്ഞില്ലേ ഞാൻ പാപം ചെയ്തു എന്ന് പഠിക്കുന്ന കാലത്ത്? അതിനെ കുറിച്ച് ലണ്ടനിൽ അറിയാവുന്ന ഒരേ ഒരാൾ വിനീതയാണ്. അപ്പൊ നീ തന്നെയാണ് വിനീത. അതെ, മെറീന തന്നെയാണ് വിനീത. ഞാനിങ്ങനെ ഒരു ആൾമാറാട്ടം നടത്തിയത് നിന്റെ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെയാ. നീ അന്ന് എന്നോട് ചെയ്തതിന് കണക്ക് തീർക്കണം എനിക്ക്. വിനീത, ഞാൻ അന്ന് ചെയ്തത് തെറ്റു തന്നെയാ. അതിന് ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ വന്ന് നിന്നോട് മാപ്പ് പറഞ്ഞില്ലേ? നീ അത് മനസ്സിൽ വെക്കരുത്, എനിക്ക് മാപ്പ് തരണം. സച്ചിനെ വെറുതെ വിടണം, എന്റെ കുടുംബം തകർക്കരുത്. പ്ലീസ് വിനീത, ഞാൻ നിന്റെ കാല് പിടിക്കാം. അങ്ങനെ മനസ്സലിയുന്നവളല്ല ഈ വിനീത. നിന്റെ കുടുംബം ഇല്ലാതാക്കിയിട്ടേ ഈ വിനീത ഇനി വിശ്രമിക്കൂ. നിന്റെ സച്ചിനെ ഇനി നീ പ്രതീക്ഷിക്കണ്ട. ഹലോ, ഹലോ, വിനീത് അങ്ങനെ ചെയ്യുന്നതിന് എന്താ തെറ്റ്? ഞാൻ അനുഭവിക്കണം, ഞാനാണ് തെറ്റുകാരി. വിനീതയ്ക്ക് കണ്ണീരെ വിതച്ചിട്ടുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം നീണ്ടു ഒരു നിമിഷം ഞാൻ വിനീതയായി പോയി. കഴിഞ്ഞതൊക്കെ ഓർത്ത് എന്തിനു ഞാൻ കരയണം? ഞാനിപ്പോ ജെന്നിഫറാ.
ഇന്ന് ജെന്നിഫറിന് ആനന്ദത്തിന്റെ ദിനം. അനുപമ, നിനക്കിത് ആരോടെങ്കിലും പറയാൻ പറ്റൂ? നിന്റെ സച്ചിനോട് പോലും പറയാൻ പറ്റില്ല. നീ ഇനി അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ അനുപമ. വിനീതയുടെ ചതിയെ കുറിച്ച് ആരോട് പറയും? എന്നെ സഹായിക്കാൻ ആകെ ഉണ്ടായിരുന്നത് എന്റെ ഡാഡിയായിരുന്നു. ഡാഡി ഇന്ന് കൂടെ ഇല്ല. ഞാനിത് ആരോട് പറയും? നിന്റെ ഡാഡിയുടെ പണം കൊണ്ട് അന്ന് നീ രക്ഷപ്പെട്ടു. പക്ഷേ മുകളിൽ നിന്നുള്ള ഒരു അന്തിമ വിധിയുണ്ട്. അതിൽ നിന്ന് തെറ്റ് ചെയ്ത ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നിനക്കും. എവിടെ വിനീത? അവൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാ നിന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇത് ധനബാലൻ സാറിനെ അറിയിക്കണോ? അതോ ദീപ്തി മാഡത്തിനെ അറിയിക്കണോ? ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയ? ഹലോ, ഞാൻ അനുപമയോ? എനിക്കൊന്ന് നേരിട്ട് കാണണമായിരുന്നു. അത് നേരിട്ട് പറയേണ്ട വിഷയോ? നാളെയോ? ശരി, നാളെ കാണാം. താൻ ജയിലിൽ പോയില്ലേ? മെഡിസിൻ ഏൽപ്പിച്ചില്ലേ? ഏൽപ്പിച്ചു. ജയിലിനകത്ത് ഞാൻ സൂര്യചേട്ടനെ കണ്ടില്ല. എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. കാഴ്ച നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും ഒരു പാവത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരിക. അവനവനോട് തന്നെ പുച്ഛം തോന്നുന്നത് ഇങ്ങനെ ചില സന്ദർഭങ്ങളില്ല. ഇപ്പൊ തോന്നുന്നു ഞാൻ ലീവ് എടുത്ത് മാറി നിന്നാ മതിയായിരുന്നു. സാമ്പറായതുകൊണ്ട് ഇത്തിരി സാവകാശം തന്നില്ലേ? ആദായ എല്ലാവരും കാണിക്കണമെന്നില്ലല്ലോ. ഡിപ്പാർട്ട്മെന്റിനകത്ത് എനിക്ക് ധാരാളം ശത്രുക്കളുണ്ട്. സുരജിട്ട് അസുഖം കൂടാതിരുന്നാ മതിയായിരുന്നു. അതാ എന്റെ ഏറ്റവും വലിയ പേടി. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും, പെട്ടെന്ന് തന്നെ പുറത്തിറക്കാൻ പറ്റും സൂരജിനെ. താൻ വിഷമിക്കാതിരിക്കെ. സൂരജേട്ടനെ അറിയാവുന്നവരാരും അദ്ദേഹം ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കില്ല. എങ്കിലും കല്ലെറിയാൻ കാത്തു നിൽക്കുന്നവരാ ഏറെയും. സൂരജേട്ടന്റെ നിരപരാധിത്വം തെളിയിക്കണം സാബർ. അതിന് സച്ചിനെ പിടികൂടി നിയമത്തിന് മുൻപിൽ എത്തിച്ചേ പറ്റൂ. അവന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അവൻ വിദേശത്തായതുകൊണ്ട് കണ്ടെത്തുക അത്ര എളുപ്പമല്ല. അത് ദീപ്തിക്കും അറിയാമല്ലോ. തന്ത്രപൂർവം അവനെ പുറത്ത് ചാടിക്കണം അവിടുന്ന്. അവനെ പിടികൂടണം. സത്യം അവൻ കോടതിക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞാൽ സൂര്യചേട്ടനെ രക്ഷപ്പെടാം. നിരപരാധിത്വം തെളിയിക്കാം. ഇനി ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ കുറഞ്ഞ ശിക്ഷയെ കിട്ടുള്ളൂ. എനിക്ക് സാബറിന്റെ സഹായം വേണം. അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാളാണല്ലോ താൻ. താൻ അതിന് മുൻകൈ എടുക്കണം. എന്നെ സഹായിക്കണം. സൂരജ് എന്റെ സഹോദരൻ കൂടിയാണ്. അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് എന്റെ കൂടെ കടമയല്ലേ ദീപ്തി? സച്ചിനെ ഞാൻ തന്നെ കണ്ടെത്തും. ലണ്ടനിൽ അവൻ എവിടെയെന്നറിയണം. അവന്റെ അവിടുത്തെ ഫോൺ നമ്പർ സംഘടിപ്പിക്കണം. അതിനെനിക്ക് അനുപമയൊന്ന് ചോദ്യം ചെയ്യണം. താനിപ്പം മറ്റൊന്നും ആലോചിക്കണ്ട. സൂരജിന്റെ ജാമ്യം ശരിയാക്കാൻ നോക്ക്. സച്ചിന്റെ കാര്യം ഞാൻ ഏറ്റു.
സച്ചിന്റെ ഭാര്യ അനുപമയല്ലേ? അതെ. എന്നെ അറിയുമായിരിക്കും. അറിയാം സർ. സച്ചിൻ പ്രതിയായി ബ്ലാക്ക് മണി കേസ് അന്വേഷിക്കുന്നത് ഞാനാ. ആ കേസിൽ സച്ചിൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അതില് തന്റെ ഭർത്താവിനാൽ ചതിക്കപ്പെട്ട സൂരജ് എന്നൊരു പാവമുണ്ട്. അറിയാമായിരിക്കുമല്ലോ അല്ലേ? അറിയാം സർ. സച്ചിനും പെട്ടുപോയതാ. വലിയൊരു തുകയുടെ ആവശ്യം വന്നപ്പോ അനധികൃതമായി ഇടപാട് നടത്തി അല്ലേ? സച്ചിനെ ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. അവൻ ലണ്ടനിൽ എവിടെ ഒളിച്ചാലും ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. അതിനുവേണ്ടി സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ടി വരും എനിക്ക് നിങ്ങളെ. പേടിച്ചകത്തിടിഞ്ഞാൻ ഈ കള്ളക്കളികളിലൊക്കെ നിങ്ങൾക്കും പങ്കുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല സർ, എനിക്കൊന്നും അറിയില്ല. സച്ചിന്റെ ബിസിനസ് കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. അതിനൊക്കെ തെളിവുകളുണ്ട് അനുപമ. ലണ്ടനിൽ സച്ചിൻ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത് തനിക്കറിയായിരിക്കുമല്ലോ. ഇല്ല സർ, അതൊന്നും എനിക്കറിയില്ല. സ്വന്തം ഭർത്താവ് എവിടെയാ താമസിക്കുന്നതെന്ന് അറിയില്ലേ? പോട്ടെ, ആ മഹാന്റെ അവിടുത്തെ ഫോൺ നമ്പറെങ്കിലും ഭാര്യയുടെ പക്കൽ ഉണ്ടാവുമല്ലോ അല്ലേ? അതിങ്ങതാ. ഇല്ല സർ, എനിക്കറിയില്ല. സച്ചിന്റെ അവിടുത്തെ നമ്പർ എനിക്കറിയില്ല. നെറ്റ് കോളാ അദ്ദേഹം എപ്പോഴും ചെയ്യാ. ഞാൻ നേരത്തെ പറഞ്ഞു, കള്ളം പറഞ്ഞാൽ ഞാൻ പൊക്കിക്കൊണ്ടു പോകും. തന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള വിദ്യ എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, കള്ളം പറഞ്ഞാൽ ഞാൻ പൊക്കിക്കൊണ്ടു പോകും. തന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള വിദ്യ എനിക്കറിയാം. ഞാൻ പറഞ്ഞത് സത്യമാ. എനിക്ക് സച്ചിന്റെ ഫോൺ നമ്പർ അറിയില്ല. പഴയതുപോലെ സച്ചിൻ എന്നെ ഇപ്പൊ വിളിക്കാറില്ല. ആ ഫോൺ എടുക്ക്. ഓപ്പൺ ചെയ്തതാ. തന്റെ അച്ഛൻ ലണ്ടനിലാണല്ലോ, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കാണുമല്ലോ അല്ലേ? ഡാഡി അവിടെ ജയിലില്ല, അതുകൊണ്ട് ആ നമ്പറിൽ കിട്ടില്ല. കുറേയായി ഞാനും ഡാഡിയെ ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല. ഈ പറഞ്ഞതൊക്കെ കള്ളമാണ്. ഈ ഫോണിൽ തന്റെ ഹസ്ബൻഡിന്റെയും അച്ഛന്റെയും ഫോൺ നമ്പർ ഇല്ല. ഓക്കെ, എങ്കിലും തനിക്കറിയാം അവിടുത്തെ ഫോൺ നമ്പർ. താൻ അവരുമായി ബന്ധപ്പെടുന്നുമുണ്ട്. ഇല്ല സർ, എന്നെ വിശ്വസിക്കണം. താൻ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിച്ചെന്ന് കരുതണ്ട. തൽക്കാലം ഞാനിപ്പോ പോകുന്നു, എനിക്ക് വീണ്ടും വരേണ്ടി വരും. അപ്പൊ ചിലപ്പോ തന്നെ എനിക്ക് കൊണ്ടുപോകേണ്ടി വരും. നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സച്ചിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് തരണം. താനത് തരും എന്നാണ് എന്റെ വിശ്വാസം. എത്രയും പെട്ടെന്ന് തന്നെ. ആ ദീപ്തി, ഞാൻ അനുപമയെ കണ്ടു. സച്ചിന്റെ ഫോൺ നമ്പർ ഒന്നും കിട്ടിയില്ല. അവൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഒരു കള്ളക്കളിയുണ്ട്, ഒന്ന് വരട്ടിയിട്ടുണ്ട് ഞാൻ. ആ നോക്കാം, അവളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന്. ഇല്ലെങ്കിൽ അവളെ പിടിച്ച് അകത്തിട്ടൊന്ന് വരട്ടാമെന്നേ. താൻ വിഷമിക്കാതിരിക്കെ, സച്ചിനെ നമ്മൾ പൊക്കിയിരിക്കും. അവനിലൂടെ തന്നെ സൂരജിന്റെ നിരപരാധിത്വം നമ്മൾ തെളിയിക്കുകയും ചെയ്യും. ഓക്കെ ദീപ്തി, നമുക്ക് കാണാം. ഓക്കെ സബർ.
പെണ്ണൊരുമ്പെട്ടാൽ അന്നിവൾ പാവമൊരു പെണ്ണ് വിനീത ഇന്നിവൾ ജെനിഫറാണ് മെറീന സ്റ്റീഫനുമാണ് പക ഇവളുടെ കണ്ണുകെട്ടുമ്പോൾ ഇരയാകുന്നതോ ഈ പാവം സൂരജും വിനീതയെ തേടി ഒരു വശത്ത് ഇവർ ഏകാംഗ സൈന്യമായി ഇവൾ മാത്രം ദീപ്തി